ബഹുമാനപ്പെട്ട ഒരു വിവരം, പഞ്ചാബിൽ നിന്നുള്ള വിവരങ്ങൾ. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നേടും എന്നാണ് ഇപ്പോൾ സർവേ ഫലങ്ങൾ പുറത്തുവരുന്നതായി മനസ്സിലാക്കുന്നത്. ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യയാണ് അത് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഞ്ചാബിൽ AAP, അപ്പോൾ അവിടെ കോൺഗ്രസിന്റെ ഭരണം അട്ടിമറിക്കപ്പെടുന്നു. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൂക്ക് സഭ എന്നൊക്കെ ഒരു പ്രവചനം തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നിരുന്നെങ്കിൽ, പ്രീ പോളായിരുന്നു വന്നിരുന്നെങ്കിൽ, ഇപ്പോൾ അത് AAP. തീർച്ചയായും അങ്ങനെയാണ്. ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രകാരം വോട്ട് വിഹിതം, അവർ വോട്ട് വിഹിതത്തെ കുറിച്ചാണ് ആദ്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി 41% സീറ്റുകൾ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന് 28% സീറ്റാണ് പഞ്ചാബിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടി വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം പഞ്ചാബിൽ കാഴ്ചവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രകാരം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് മൂന്ന് റീജിയനിലും, മാൾവ, മാജ, ദോബ തുടങ്ങിയ മൂന്ന് മേഖലകളിലും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം അവർക്ക് കിട്ടിയിട്ടുണ്ടാകാമെന്ന് പറയാം. നമുക്കറിയാം, മാൾവ മേഖലയിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, 2017 നടന്ന തെരഞ്ഞെടുപ്പിൽ മാൾവ മേഖലയിൽ ആം ആദ്മി പാർട്ടി വലിയ ആം ആദ്മി പാർട്ടിക്ക് 18 സീറ്റുകൾ ലഭിച്ചിരുന്നു. പക്ഷേ സമാനമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം മാജയിലും ദോബയിലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത്തവണയും ആ രണ്ട് മേഖലകളിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള ചില സൂചനകളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജാട്ട്, സിഖുകൾ, ദളിത് തുടങ്ങിയ വിഭാഗങ്ങൾ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചിരിക്കും എന്നുള്ള ഒരു ഇൻഫറൻസ് ആയിരിക്കാം ഒരുപക്ഷെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ദളിത് വോട്ടുകളും ജാട്ട്, സിഖ് വോട്ടുകളും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്ക് അവിടെ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ചില അവലോകന സർവേകളൊക്കെ, അവലോകന റിപ്പോർട്ടുകളൊക്കെ തന്നെ മുൻപിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദില്ലിയിൽ നിന്നുള്ള ആൾ പഞ്ചാബ് ഭരിക്കാൻ വരേണ്ട എന്നുള്ള ചന്നിയുടെ പ്രസ്താവനയെ ജനം തള്ളി എന്നുള്ളതിന്റെ തെളിവായി ഒരുപക്ഷെ ഈ എക്സിറ്റ് പോളിനെ നമുക്ക് കാണാം. ഇപ്പോൾ പഞ്ചാബിൽ AAP എന്ന മൂന്ന് എക്സിറ്റ് പോളുകളുടെ ഫലം പഞ്ചാബിൽ AAP എന്ന് പ്രവചിച്ചതായിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. ധനേഷ് രവീന്ദ്രനിലേക്ക് പോവുകയാണ്. ധനേഷ്, വിശദമായി തന്നെ പഞ്ചാബ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ നോക്കിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ധനേഷ്, എങ്ങനെയാണ് ഈ ഒരു എക്സിറ്റ് പോൾ കാണുന്നത്? രജന, അഭിപ്രായ സർവേകളിലടക്കം വലിയ മുൻതൂക്കം ആം ആദ്മി പാർട്ടിക്ക് തന്നെ ആയിരുന്നു നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. എല്ലാ എക്സിറ്റ് പോളുകളും, ക്ഷമിക്കണം, എല്ലാ അഭിപ്രായ സർവേകളും ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അധികാരം പിടിക്കും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും ഇപ്പോൾ എക്സിറ്റ് പോളുകളിലും വലിയ മാറ്റമൊന്നുമില്ല. മൂന്ന് എക്സിറ്റ് പോളുകൾ, ഇന്ത്യ ടുഡേ, ആക്സിസ്, ഒപ്പം തന്നെ ടൈംസ് നൗ, V2, ന്യൂസ്എക്സ്, പോൾസ്റ്റാർട്ട്, ഈ മൂന്ന് എക്സിറ്റ് പോളുകളും ഇപ്പോൾ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അധികാരത്തിലെത്തുമെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കനുസരിച്ച് 76 മുതൽ 90 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതായത് തരംഗം, ആം ആദ്മി പാർട്ടിയുടെ വലിയ തരംഗം തന്നെ പഞ്ചാബ് സാക്ഷിയാകും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ അറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, 2017 തെരഞ്ഞെടുപ്പിൽ കേവലം 20 സീറ്റുകളിൽ മാത്രമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകൾ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞത്. 77 സീറ്റുകളുമായി അവിടെ അധികാരത്തിലെത്തിയ കോൺഗ്രസ് ആണ്. ഏതായാലും ഇക്കുറി പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ തരംഗം, അതായത് കെജ്രിവാളിനെ മുന്നിൽ വെച്ച്, ഭഗവത് മാനെ മുന്നിൽ വെച്ച് എന്താണോ ആം ആദ്മി പാർട്ടി പഞ്ചാബിലെ ജനങ്ങളോട് പറഞ്ഞത്, അത് പഞ്ചാബിലെ ജനങ്ങൾ അംഗീകരിക്കുകയാണ് എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ സൂചിച്ചു, ഇത് എക്സിറ്റ് പോളുകളാണ്. കഴിഞ്ഞ തവണയും എക്സിറ്റ് പോളുകളിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ മുൻതൂക്കം 2017 എക്സിറ്റ് പോളുകളിൽ നൽകിയിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ കോൺഗ്രസ് ക്യാപ്റ്റന്റെ ചിറകിലേറി അധികാരം പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും 20 സീറ്റുകളിൽ ഒതുങ്ങുകയും ചെയ്തു. ഇതിലേറ്റവും സുപ്രധാനമായി നമ്മൾ പരിശോധിക്കേണ്ടത് ന്യൂസ്എക്സ് പോൾസ്റ്റാർട്ടിന്റെ ഫലമാണ്. BJP 1 മുതൽ 6 സീറ്റ്, അതായത് ക്യാപ്റ്റൻ അമരീന്ദ്ര സിംഗ് ഇത്തവണ BJP അവർക്ക് 1 മുതൽ, NDA സഖ്യത്തിന് 1 മുതൽ 6 സീറ്റ് വരെയാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ ശിരോമണി അകാലിദൾ നില മെച്ചപ്പെടുത്തും എന്നുള്ള കാര്യമാണ് ന്യൂസ്എക്സ് പോൾസ്റ്റാർട്ട് സർവേ പറയുന്നത്. 22 മുതൽ 26 സീറ്റുകൾ, കഴിഞ്ഞ തവണ 15 സീറ്റുകൾ മാത്രമായിരുന്നു അകാലിദൾ സഖ്യത്തിന് ലഭിച്ചത്. അകാലിദൾ ഇക്കുറി BSP സഖ്യത്തിൽ, ദളിത് വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകും BSP സഖ്യത്തിലൂടെ എന്നുള്ള പ്രതീക്ഷയാണ് മുതിർന്ന അകാലിദൾ നേതാക്കൾ അടക്കം പങ്കുവച്ചിരുന്നത്. കോൺഗ്രസ് 77 സീറ്റിൽ നിന്ന് 24 മുതൽ 29 സീറ്റുകളിലേക്ക്, 30 സീറ്റുകൾ പോലും നേടാത്ത സാഹചര്യത്തിലേക്ക് എത്തുമെന്നാണ് ന്യൂസ്എക്സ് പറയുന്നത്. അതേസമയം 56 മുതൽ 61 സീറ്റാണ് ന്യൂസ്എക്സ് പോൾസ്റ്റാർട്ട് സർവേ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, 59 സീറ്റുകളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ യാതൊരു പ്രയാസവുമില്ല. 117 സീറ്റുകളിൽ ഒറ്റയ്ക്ക് അധികാരം പിടിക്കാനാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ സർവേ പറയുന്നത്. അതേ തരത്തിൽ തന്നെ 76 മുതൽ 90 സീറ്റുകൾ വരെയാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ, ആക്സിസ് മൈ ഇന്ത്യ സർവേ പറയുന്നത്.
പറയുന്നത്. ആ സമയത്ത് കോൺഗ്രസിന് 19 മുതൽ 31 സീറ്റുകൾ. ഏതായാലും നേരത്തെ പുറത്തുവിട്ട അഭിപ്രായ സർവേകൾ അടക്കം പറഞ്ഞിരുന്നത് ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റമാണ്. അതേ മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകളിൽ പറയുന്നത്. ഇനി ടുഡേസ് ചാണക്യ അടക്കമുള്ളവരുടെ കൂടി നമുക്ക് വരാനുണ്ട്. കാരണം ടുഡേസ് ചാണക്യയുടെ ഫലങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം യഥാർത്ഥമായ ഫലത്തോടനുബന്ധിച്ച് നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫലങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്.